പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് ജോർജ്, ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. +2 റിസൾട്ട് വരുന്ന എല്ലാ വർഷവും അധ്യാപകരും പേരൻസും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന്, +2 കഴിഞ്ഞ് നേരിട്ട് CA പോകുന്നതാണോ അതോ BCOM അതുപോലെയുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് CA പോകുന്നതാണോ ഉചിതം? ഞാൻ ഈ ചോദ്യം പല ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അവരെല്ലാം ഏക അഭിപ്രായത്തിൽ പറഞ്ഞ ആൻസർ, പൂർണ്ണമായ ഡെഡിക്കേഷനോടെ CA കോഴ്സിലേക്ക് ചേരാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ലത് +2 കഴിഞ്ഞിട്ട് ഉടൻ തന്നെ CA ചേരുക എന്നതാണ്. പല കുട്ടികളുടെയും പേരൻസിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേഹം എന്നത്, ഈ കുട്ടി എങ്ങാനും CA പാസ്സാകാതെ വന്നാലോ, ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്യാതെ വന്നാലോ? അന്നേരം കുട്ടിയുടെ ഡിഗ്രിയും ഇല്ല CA ഇല്ലാത്തൊരവസ്ഥ വരില്ലേ? അതാണ് പലരുടെയും ഉള്ളിലെ ടെൻഷൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ പറയുന്നത് CA ഇന്റർ പാസ്സായ കുട്ടി പാസ്സായ ഒരു കാൻഡിഡേറ്റ് ജോലിയുടെ കേസിലാണ്. BCOM സ്റ്റുഡൻറ്റിനേക്കാൾ മുകളിലായിരിക്കും അവരുടെ ജോലി സാധ്യത. കാരണം ഈ 3 വർഷം കൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ജോലിയും ഈ CA ഇന്റർ പാസ്സായ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ജോലി സാധ്യത BCOMക്കാരേക്കാൾ സാധ്യത അവർക്കായിരിക്കും കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ തന്നെ സ്കൂളിലെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നേരിട്ട് CA കോഴ്സിന് ചേർന്ന് വെറും 5 വർഷം കൊണ്ട് CA ഫൈനൽ ക്വാളിഫൈ ചെയ്ത അഞ്ജലി ഷാജുവിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഹലോ എവരിവൺ, അഞ്ജലി അഞ്ജലി ഷാജു. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. +2 കഴിഞ്ഞ് CA ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, BCOM കഴിഞ്ഞിട്ട് CA ജോയിൻ ചെയ്യണോ അതോ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് CA പോകണോ എന്നത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക +2 കഴിഞ്ഞ് ഡയറക്റ്റ് CA ജോയിൻ ചെയ്യാനായിട്ടാണ്. കാരണം BCOM പോലുള്ള ഡിഗ്രികൾ നമുക്ക് CA ഒപ്പം തന്നെ ഡിസ്റ്റൻ്റായി ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനാണെങ്കിൽ കൂടി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഞാനും CA ചെയ്തു, +2 കഴിഞ്ഞ് CA ജോയിൻ ചെയ്തു, അതിനൊപ്പം തന്നെ BCOM ചെയ്തു. ഇപ്പോൾ BCOM മാത്രമല്ല, നമുക്ക് CA ഒപ്പം CS, CMA അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളും ഒപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജോലി സാധ്യത, ഇപ്പോൾ ഈവൻ നമ്മൾ CA ക്വാളിഫൈ ചെയ്തില്ലാന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ കൂടി CA ഇന്റർ +3 ഇയേഴ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എപ്പോഴും ഒരു BCOM ഡിഗ്രിയേക്കാളും മുകളിൽ തന്നെയാണ്. ഇപ്പം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് CA ഇന്റർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ചോദിച്ചിട്ട്. CA ഇന്റർ എക്സാം പാസ്സായി മാത്രം പോയാൽ 3 ഇയേഴ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്ത് ആ ഒരു ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും.